പരപ്പനങ്ങാടി നഹസായിബ് സ്റ്റേഡിയം ആർഎസ്എസിന് ആയുധ പരിശീലനത്തിന് വിട്ടുകൊടുത്ത നഗരസഭയുടെ നടപടിക്കെതിരെ എസ്ഡിപിഐ പ്രതിഷേധവും ധർണയും നടത്തി. എസ്ഡിപിഐ തിരൂരങ്ങാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. പരപ്പനങ്ങാടി നഗരസഭാ സ്റ്റേഡിയത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് ആർഎസ്എസ് ആയുധ പരിശീലനമടക്കം നടത്തിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. രാഷ്ട്രീയ മത സംഘടനകൾക്ക് പരിപാടികൾക്ക് സ്റ്റേഡിയം നൽകരുതെന്ന കാലങ്ങളായുള്ള നഗരസഭയുടെ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊലപാതക അക്രമക്കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെ പങ്കെടുത്ത ആയുധ പരിശീലനമാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം നമ്മുടെ നഗരസഭാ ചെയർമാൻ അറിഞ്ഞില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷൻ നിസാർ അഹമ്മദും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ആർഎസ്എസിന് കലാപങ്ങൾ നടത്താനുള്ള വേദിയൊരുക്കിയതെന്നിരിക്കെ പ്രതിഷേധം വ്യാപകമായപ്പോൾ യൂത്ത് ലീഗിനെ പ്രസ്തുത വിഷയത്തിൽ സമരത്തിനിറക്കി നാടകം കളിക്കുന്നത് പരിഹാസ്യമാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർഎസ്എസ് ബിജെപിയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇയാളൊക്കെയാണ് ഇവിടെ സ്കൂളിന്റെ പേരിൽ അപേക്ഷ കൊടുത്ത് അതിനുള്ള ഒരു അനുമതി നേടി എന്ന് നിസാർ അഹമ്മദ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആർഎസ്എസ് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പണികളാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്നത്. അത് തിരിച്ചറിയാൻ നിസാർ അഹമ്മദിനെ പോലെ ആളുകൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം പാർട്ടി ക്ലാസ് എടുത്തു കൊടുക്കുക. ആർഎസ്എസിനെ കുറിച്ച്, ആർഎസ്എസ് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിസാർ അഹമ്മദ്മാരെ പോലെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. എന്നിട്ട് മതി യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ആളുകളെ പൊട്ടനാക്കാനുള്ള സമരങ്ങളോ? ആദ്യം അനുമതി കൊടുക്കുക, നിസാർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ തുറന്നു കൊടുക്കുക, എന്നിട്ട് ഇവിടെ സമരരംഗത്തേക്ക് വരിക. ആദ്യം നിങ്ങള് അതുമായി ബന്ധപ്പെട്ടിട്ട് നിസാർ അഹമ്മദ് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്ക്. ധർണയിൽ എസ് ഡി പി ഐ നേതാക്കളായ സി പി നൌഫൽ, കെ അബ്ദുൽ സലാം, അക്ബർ പരപ്പനങ്ങാടി, സി പി അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. കെ സിദ്ദീഖ്, ടി വാസു, യാസർ അറഫാത്, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, പരപ്പനങ്ങാടി.